എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളത് സാർ എം വിശ്വേശ്വരയ്യ ടെർമിനൽ ബംഗളൂരു. ബാംഗ്ലൂരിലെ ഒരു എയർപോർട്ട് പോലത്തെ സ്റ്റേഷനിലാണ് ഞാൻ ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത് നിങ്ങൾ കണ്ടു. ഏഴ് മണി കഴിഞ്ഞു, ഞാൻ ഇവിടെ ഹംസഫറിൽ കയറാൻ വേണ്ടി ചെങ്ങന്നൂർ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നല്ല മഴയാണ്, ഉച്ച തൊട്ട് ഞങ്ങളുടെ ഇവിടെ ഭയങ്കര മഴയാണ്. കയറി വരുമ്പോ ഇവിടെ ഇഷ്ടംപോലെ കോച്ച് പൊസിഷൻ എഴുതി വെച്ചിട്ടുണ്ട് വണ്ടികളിലെ. അപ്പൊ എന്റെ വണ്ടി കൊച്ചുവേളി SMVT ബംഗളൂരു B3 ആണ്, ഏഴാമത്തെ കോച്ചാണ് എന്റെ. വേണാട് എക്സ്പ്രസ് വരുവാണ് ഇവിടെ ചെങ്ങന്നൂരിലേക്ക്, ഷൊർണൂർ തിരുവനന്തപുരം വേണാട്. ഇതേപോലത്തെ നീല കോച്ചുള്ള ചേർക്കാറുള്ള ജനശരാദിയൊക്കെ നമുക്ക് എപ്പോൾ കിട്ടുമാവോ. വേനാടിനൊക്കെ എന്തായാലും പൊളി കോച്ചാണ്. ഇവിടെ വൈകിട്ട് ഇവിടെ ചറവറ വണ്ടിയാണ് ചെങ്ങന്നൂരിൽ. ഇപ്പോൾ അടുത്ത വണ്ടി വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. ഈ വണ്ടിയാണ് അടുത്ത ദിവസം ചെന്നൈ ആലപ്പുഴയായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ഹംസഫറിന് കയറാൻ പോകുന്നത്. കൊച്ചുവേളിയിൽ നിന്ന് സാർ എം വിശ്വേശ്വരയ്യ ടെർമിനൽ ബംഗളൂരു അങ്ങോട്ടേക്ക് പോകുന്ന ഹംസഫർ എക്സ്പ്രസ്സിനാണ് പോകാൻ പോകുന്നത്. ഇവിടെ വിവേക് എക്സ്പ്രസ് വരുന്നുണ്ട് 9:00. അപ്പോൾ വിവേകിന് കയറാൻ വേണ്ടിയുള്ള ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഫുള്ള്. അവരെല്ലാം നേരത്തെ ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുകയാണ്. ഇനി വിവേക് വരാനൊരു ഒരു 2 മണിക്കൂറും കൂടെ എടുക്കും. ഇവരെല്ലാം ബംഗാളിലേക്കുള്ള ആൾക്കാരായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ദുരന്തോയ്ക്ക് വന്നില്ലേ, അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ ഹംസഫർ. ഈ ഹംസഫറും കാലിയാണ്. ഞാൻ നോക്കിയപ്പോൾ ചാർട്ട് പ്രിപ്പയർ ആക്കേണ്ട സീറ്റ് നോക്കിയപ്പോൾ വേക്കൻ സീറ്റ് 586 ഉണ്ട്. അതിൽ B8 എന്നുള്ള കോച്ച് ഫുള്ള് വേക്കൻ്റാണ്. എൻ്റെ കോച്ചിലും 10-32 സീറ്റോളം വേക്കൻ്റ് ഉണ്ട്. കാരണം ഈ ഹംസഫർ ഡൈനാമിക് പ്രൈസിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പം റേറ്റും കൂടുതലാണ്, സാധാരണ 3rd AC റേറ്റ് കൂടുതലാണ്. അപ്പം അത്രയും റേറ്റ് കൂടുതൽ കൊടുത്ത ആൾക്കാർ യാത്ര ചെയ്യുന്നത് കുറവാണ്. അതുപോലെ ഇതിന് എല്ലാ ജില്ലയിലും ഓരോ സ്റ്റോപ്പ് വെച്ചേ ഉള്ളൂ. സ്റ്റോപ്പ് വളരെ കുറവാണ്. ഇവിടെ നിന്ന് കൊച്ചുവേളിയിൽ നിന്ന് വിട്ടാൽ പിന്നെ കൊല്ലം, ചെങ്ങന്നൂർ, കായംകുളമൊന്നുമില്ല. ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, ഇത്ര ഉള്ളൂ കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1631 കൊച്ചുവേളിയിൽ നിന്നും കോട്ടയം പാലക്കാട് വഴി SMVT ബാംഗ്ലൂർ വരെ പോകുന്ന ഹംസഫർ എക്സ്പ്രസ് ചെങ്ങന്നൂർ സ്റ്റേഷൻ 3rd പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ ലോക്കം ഉണ്ടോ, അത് മറ്റേ ആസാദിക്ക അമൃത് മഹോത്സവം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ലിവറി ഒക്കെ ഉള്ളൊരു ലോക്കോമോട്ടീവാണ്. അടിപൊളിയല്ലേ കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹംസഫറിൽ കയറാൻ പോകുന്നത്. ഇതേപോലത്തെ സ്പെഷ്യൽ ഒരു ലിവറി അടിച്ച സാധനമാണ്, സ്റ്റിക്കർ ഒട്ടിച്ച സാധനമാണ് ഈ ഹംസഫർ എക്സ്പ്രസ്. ഫുള്ള് AC 3 ടയർ ആണ് ഈ വണ്ടിയിൽ. കൊച്ചുവേളി സാർ എം വിശ്വേശ്വരയ്യ ടെർമിനൽ ബംഗളൂരു. അങ്ങനെ നമുക്ക് വണ്ടിക്കകത്ത് കയറാം. വണ്ടി ഇപ്പോൾ എടുക്കുമ്പോൾ വണ്ടിക്കകത്ത് കയറാം. നമുക്കിനി ഉള്ളിലേക്ക് കയറാം. വണ്ടിയിൽ ആരും ഇല്ലേ, നോക്കാവാലൊക്കെ ഉണ്ടോയെന്ന്. ഇവിടെ ആരും ഇല്ല. നമ്മുടെ 51 കാണാൻ സീറ്റ്, 51. നല്ല ഫ്രഷ് അടിപൊളി കോച്ചാണ് ഈ ഹംസഫർ എക്സ്പ്രസ്സിൽ. ഇനി എന്താണ് കാണിച്ചു തരാം. നമ്മൾ ഒറ്റ തൊണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സാധാരണ ഒരു AC 3 ടയർ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 ബർത്തുണ്ട്, AC 3 ടയർ തന്നെയാണ്. അപ്പോൾ ഇവിടെ റീഡിംഗ് ലാമ്പ് ഉണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ മുകളിലും ഉണ്ട്. 3 ബർത്തിലുള്ളവർക്കും റീഡിംഗ് ലാമ്പ് ഉണ്ട്. പിന്നെ ചാർജിങ് പോയിന്റ് ഉണ്ട് എല്ലായിടത്തും. ചറപറ ചാർജിങ് പോയിന്റ് ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാ ബർത്തിലും കിടക്കുന്ന ആൾക്കാർക്ക് കുത്താനുള്ള പോയിന്റ് ഉണ്ട്. നല്ല ക്ലീൻ ഗ്ലാസ്. ഇവിടെ മുകളിലാണ് ഇവർ ഷീറ്റൊക്കെ വെച്ചിരിക്കുന്നത്. സാധാരണ ഒരു AC 3 ടയർ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നല്ല അടിപൊളി ഇൻറ്റീരിയറും പുറത്തെ എക്സ്റ്റീരിയറും ഒക്കെ സൂപ്പറാണ്. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന AC 3 ടയറിലെ കട്ടൻ പോലെയല്ല, ഇതിലെ കട്ടൻ ഒരു വെറൈറ്റി കട്ടനാണ് കേട്ടോ, അടിപൊളിയല്ലേ. പിന്നെ CCTV ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട് ഇതിനകത്ത്. അടിപൊളി കോച്ചാണ്, ഒന്നും പറയല്ല. നല്ല തണുപ്പിച്ച് ഇരുന്ന കോച്ചാണ് ഹംസഫറിൻ്റെ. ഞാൻ ട്രെയിനിലെ ടോയ്ലറ്റ് കാണിക്കുന്നതൊന്നും ചിലർക്ക് ഇഷ്ടം, പക്ഷേ ഞാൻ കാണിക്കും. കാരണം അത് ഒരു ട്രെയിൻ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിനെല്ലാം കാണിക്കണമല്ലോ. അപ്പം ഹംസഫറിലെ ടോയ്ലറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ടോയ്ലറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മറ്റേ ഈ പിള്ളേരുടെ, കൊച്ചു പിള്ളേരുടെ ഈ പാമ്പേഴ്സ് ഇല്ലേ, പാമ്പേഴ്സ് മാറ്റുന്ന ഒരു സംഭവം ഉണ്ട് ഇവിടെ, അതാണ് ഈ കാണുന്നത്.
അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് കൊച്ചു പിള്ളേരെ പാമ്പേഴ്സ് ഒക്കെ മാറ്റാവുന്ന ഒരു സെറ്റപ്പാണ്. ഇത് സാധാരണ ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ് ആണ്. ഇങ്ങോട്ടേക്ക് നമ്മൾ വരുമ്പോൾ ഇത് ഒരു സാധാരണ ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്ന ഒരു സംഭവങ്ങളുണ്ട്. അതാണ് ഈ ഹംസഫറിലെ ഒരു ടോയ്ലറ്റിന്റെ പ്രത്യേകത. അത് ഓട്ടോമാറ്റിക് ആണ്, സെൻസർ ആണ്. ഞാനുള്ള B3 കോച്ചിന്റെ ബാക്കി സീറ്റുകളാണ്. ഇവിടെ ആരുമില്ല, ആരും വന്നിട്ടില്ല, ഇനി വരുമോന്നും അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഞാനും കണ്ടില്ല, ആരും കാണത്തില്ലായിരിക്കും. വേക്കൻ്റ് ആയിരിക്കും ഈ സീറ്റൊക്കെ. ഹംസഫറിൽ നമുക്ക് ഫുഡും കിട്ടും കേട്ടോ, പാൻട്രിക്കാറൊക്കെ ഉണ്ട് ഹംസഫറിൽ. ഹംസഫറിന്റെ കോച്ചിൽ വേറെ എക്സ്ട്രാ രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന്, മറ്റേ അനൗൺസ്മെന്റ് സിസ്റ്റം, ഈ സ്റ്റേഷനൊക്കെ ആകുമ്പോൾ അനൗൺസ്മെന്റ്, അത് പക്ഷേ വർക്കിംഗ് അല്ല. പിന്നെ രണ്ടാമത് ഓട്ടോമാറ്റിക് ഓർഡർ കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അത് ഈ ഓരോ കോച്ചിലും മൂന്നെണ്ണം വീതമുണ്ട്. അത് ഈ ഓർഡർ കൺട്രോൾ ചെയ്യുന്ന എന്തൊരു സാധനമാണ്. 2016 നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഹംസഫർ എക്സ്പ്രസ് തുടങ്ങിയത്. അന്ന് ആദ്യത്തെ ഹംസഫർ ഗോരഖ്പൂർന്ന് ഡൽഹിയിലെ ആനന്ദ് വിഹാർ ടെർമിനൽ വരെയായിരുന്നു ആദ്യത്തെ ഹംസഫർ ഓടിയത്. ഈ വണ്ടി ഓടിയത് 2018 ഒക്ടോബറിലാണ്. ഞാൻ ബുക്ക് ചെയ്യുന്ന ടൈമിന് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,215 രൂപയാണ്. തേർഡ് എ സി കാർഡും കുറച്ചുകൂടെ പൈസ കൂടുതലാണ്. പ്രീമിയം വണ്ടിയാണ്, ഡൈനാമിക് പ്രൈസിംഗ് ആണ് ഈ വണ്ടിക്ക്. ആദ്യം ഇത് ഓടിക്കുന്ന ടൈമിൽ ഇത് ഫുൾ AC ആണ്. AC 3 ടയർ ആണ്, ഫുള്ള് 3 ടയർ മാത്രമേ ഉള്ളൂ, സ്ലീപ്പർ ഒന്നുമില്ല. ഈയിടെയാണ്, അതായത് ഈയിടെ അല്ല, കുറച്ചാളായിട്ടുള്ളൂ ഇതിന് സ്ലീപ്പർ കോച്ചുകളുണ്ടല്ലോ. ഈ വണ്ടിക്ക് ആകെ 2 സ്ലീപ്പറേ ഉള്ളൂ. നമ്മുടെ ഈ കൊച്ചുവേളി ബാംഗ്ലൂർ ഹംസഫർ 826 കിലോമീറ്റർ 14.5 മണിക്കൂർ കൊണ്ടാണ് ഓടുന്നത്. അതായത് ഇവിടുന്ന് കൊച്ചുവേളിയിൽ നിന്ന് കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം, ഈറോഡ്, വെങ്കാരപ്പേട്ട്, വൈറ്റ് ഫീൽഡ്, കൃഷ്ണനാട് വരെ ഇത്രയും സ്റ്റോപ്പേ ഉള്ളൂ. ഇന്ത്യയിലെ ലോങ്സ്റ്റ് ഹംസഫർ എന്ന് പറയുന്നത് SMBT ബംഗളൂരിന്ന് അഗർത്തല പോകുന്ന പറഞ്ഞുകൊണ്ട്, അത് ഭയങ്കര ഫേമസ് വണ്ടിയാണ്. 50 മണിക്കൂർ എടുക്കാൻ ഹംസഫർ കുലുക്കം 50 മണിക്കൂർ എടുക്കാൻ ഹംസഫർ ഓടിയെത്താൻ വേണ്ടിയിട്ട്. അതിലെനിക്ക് ഒരു ദിവസം പോകണം, അതെൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് റൂട്ടാണ്. എന്തായാലും ഞാൻ പോയിരിക്കും. ഈ കോച്ച് കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ കോച്ചാണ്. 2018 ജൂലൈയിലാണ് ഈ കോച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെങ്ങന്നൂർ കിട്ടാ, പിന്നെ കോട്ടയമാണ് നമ്മുടെ ഹംസഫറിന്റെ അടുത്ത സ്റ്റോപ്പ്. ഇനി എറണാകുളമാണ് എല്ലായിടത്തും നല്ല മഴയാണ് കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡ്രിസ്ലിംഗ് ആണ് ഫുള്ള്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു റിസർവേഷൻ ചാർട്ട്, അതായത് ചാർട്ട് വേക്കൻസി ഇങ്ങനെ നോക്കുന്നതാണ്. ഞാൻ അത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സൈറ്റ് കൊടുക്കുന്നു, സൈറ്റിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കയറിയിട്ട് ജസ്റ്റ് ഈ ട്രെയിൻ നമ്പർ അടിച്ചു കൊടുക്കാം. നിങ്ങളിപ്പോൾ ഇന്ന് പോകുന്ന വണ്ടിയാണെങ്കിൽ അതിൻ്റെ ചാർട്ട് പ്രിപ്പയർ ആയിട്ട്, അതായത് ഇപ്പം ഇന്ന് പോകുന്ന ഹംസഫറിന് പോവുകയാണെങ്കിൽ ഹംസഫർ 6:05 കൊച്ചുകൂടി വിടുന്നത്. അപ്പോൾ 2:05 കഴിഞ്ഞിട്ട് ആ ട്രെയിൻ നമ്പർ അടിച്ച് നോക്കിയിട്ട് ചാർട്ട് നോക്കാൻ പറ്റും. ബോർഡിംഗ് സ്റ്റേഷനൊക്കെ അടിച്ചു കൊടുത്താൽ മതി ആ സൈറ്റിൽ തന്നെ. അത് ചാർട്ട് പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് അത് വേക്കൻസി നോക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കേരളത്തിലൂടെ 2 ഹംസഫർ ഉണ്ട്. ഒന്ന് ഈ ഞാനുള്ള ഹംസഫർ, പിന്നെ തിരുനെൽവേലി ഗാന്ധിധാം ഹംസഫർ ഉണ്ട്. അത് കൊങ്കം വഴി പോകുന്നതാണ്. തിരുനെൽവേലി ഗാന്ധിധാം വരെ അത് അവരുടെ വണ്ടിയാണ്. ഈ SMBT ഹംസഫർ നമ്മുടെ സദേൺ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയാണിത്. ഈ ഹംസഫർ ഓടുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടി ഇപ്പോൾ വ്യാഴാഴ്ച പോകുന്ന ഈ വണ്ടി വൈകിട്ട് 6 മണിക്ക് കൊച്ചുവേളി നടത്തിയിട്ട് അടുത്ത ദിവസം രാവിലെ 9:30 ബാംഗ്ലൂർ എത്തും. എന്നിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ഇത് ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്നിട്ട് അടുത്ത ദിവസം രാവിലെ 9:30 റേഞ്ചിൽ ഇവിടെ എത്തും, കൊച്ചുവേളി എത്തും. എന്നിട്ട് അന്ന് പിന്നെയും വൈകിട്ട് കൊച്ചുവേളി നടത്തിയിട്ട് സൺഡേ രാവിലെ ഇവിടെ എത്തും, ബാംഗ്ലൂർ എത്തും. അങ്ങനെയാണ് ഇത് ഓടുന്നത് ഹംസഫർ. നമ്മളെ നോർത്തിലെത്തിയപ്പോൾ രാജധാനി എക്സ്പ്രസ് ആണ് പോകുന്നത്. രാജധാനി കുറച്ച് ലേറ്റ് ആണ്, സമയം 10:30 എറണാകുളത്ത് എത്തിയ അത്യാവശ്യം ആൾക്കാർ കയറിയിട്ടാണ് നമ്മുടെ വണ്ടിയിൽ. നമ്മുടെ വണ്ടിയുടെ തൊട്ട് മുന്നിൽ 2 സ്റ്റേഷനിലെ ഒരു സ്റ്റേഷൻ ഗ്യാപ്പിൽ മറ്റേ നമ്മള് ചെങ്ങന്നൂർ ചെല്ലില്ല, തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ആ വണ്ടിയുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഉരുട്ടലാണ്, ഉരുട്ടി ഉരുട്ടിയാണ് അതിൻ്റെ പുറകെ നടക്കുന്നത്. നമ്മളിപ്പോൾ എറണാകുളം ചെയ്യുന്ന ആരോ ഭാഗത്തെത്താറായി. അപ്പം ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാണിക്കാനില്ല. രാവിലെ ഞാൻ എണീറ്റിട്ട് കാണിച്ചു തരാം. രാവിലെ എണീറ്റ് മിക്കവാറും ബംഗാരപ്പേട്ട് ആ ഭാഗമായിരിക്കും. അപ്പോൾ രാവിലെ എത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. രാത്രി കോയമ്പത്തൂർ എത്തിയപ്പോൾ ഞാൻ എണീറ്റായിരുന്നു, 1 മണിക്കൂർ എങ്ങാണ്ട് ലേറ്റ് ആയിരുന്നു. അത് എനിക്കൊന്നും എന്തോ അറിയില്ല, രാത്രി മൊത്തം ഉരുട്ടലായിരുന്നു. എനിക്ക് മറ്റേ വണ്ടിയുടെ പുറയിലെങ്ങാണ്ട് ഉരുട്ടിയാണോ അറിയത്തില്ലേ. സേലം ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് നമ്മുടെ വണ്ടിയുടെ ബംഗാരപ്പേട്ട് ജംഗ്ഷനിലാണ്. ബംഗാരപ്പേട്ട് അവിടെ ഒരു 8:30
ഞാനൊരു ചായ മേടിച്ചാണ്, വാട്ടച്ചായാണ്, ഒന്നും പറയാണ്ട് കൃത്യമായിട്ട് ചായ. അപ്പം ഈ ഹംസഫർ എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? ഹംസഫർ എന്ന് വെച്ചാൽ ഒരു ഉറുദു വേർഡാണ്, ഉറുദു ഭാഷയാണ്, ഉറുദു വേർഡാണ് ഹംസഫറിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. സഹയാത്രികൻ, കോ പാസഞ്ചർ എന്നാണ്. അപ്പോൾ ഈ ഹംസഫർ എന്ന് പറയുന്നത് സാറാ നമ്മുടെ എക്സ്പ്രസ് വണ്ടികളിലെ 3-10 കാട്ടും ഒരു 15 മുതൽ 20% വരെ ഫെയറ് കൂടുതലായിരിക്കും. വണ്ടി ഇങ്ങനെ എങ്ങും നിർത്താണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജോളാർപേട്ട എത്ര, ജോളാർപേട്ടയിലൊന്നും വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. ചിലപ്പോൾ വല്ല നിർത്തിയേക്ക്, പക്ഷെ നിർത്താറില്ല, ജോളാർപേട്ട നിർത്താറില്ല വണ്ടി. ജോളാർപേട്ട എന്നാണ് നമ്മൾ തിരിഞ്ഞ് ബാംഗ്ലൂർക്ക് പോകുന്നത്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ തിരുപ്പട്ടൂര് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ജോളാർപേട്ട ബൈപ്പാസ് ചെയ്യാനാണ്, ജോളാർപേട്ട ഈ വണ്ടി പോകില്ല, ബൈപ്പാസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആ കാണുന്ന മല കണ്ട്, ആ മലയുടെ മണ്ടയ്ക്കാണ് ഇവിടെ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്, ഏലഗിരി എന്ന് പറയും. ആ ഏലഗിരി എന്ന സ്ഥലം ആ മലയുടെ മുകളിലായിട്ട് വരും. നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. നേരെ പോകുന്ന ലൈന് ചെന്നൈക്ക് പോകുന്ന ലൈനാണ്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബൈപ്പാസ് ചെയ്ത് ബാംഗ്ലൂർ ലൈനിൽ കയറും. ഈ 15 എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ, അത് ഈ ലൂപ്പ് സ്പീഡ് എന്ന് പറയും. ഇപ്പം ഈ രണ്ട് ട്രാക്കുണ്ട്, അതായത് ഇപ്പം ഈ മെയിൻ ട്രാക്കിൽ നമ്മൾ വരുന്നത്, മെയിൻ ട്രാക്കിൽ നിന്ന് നമ്മളിപ്പോൾ ലൂപ്പ് ട്രാക്കിൽ കൂടെ കയറിയാണ് അപ്പുറത്തോട്ട് ബൈപ്പാസ് കയറി അപ്പുറത്തോട്ട് പോകുന്നത്. അപ്പം ഈ ലൂപ്പ് ട്രാക്കിൽ കയറാനുള്ള സ്പീഡാണ് എഴുതി വെച്ചിരിക്കുന്നത്, 15 കിലോമീറ്ററിൽ വേണം ലൂപ്പ് ട്രാക്കിലായിട്ട് കയറാൻ വേണ്ടിയിട്ട്. അത് ഈ കൂടുതൽ കയറിയാൽ വണ്ടി ഉരുണ്ടൽ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ബൈപ്പാസ് ചെയ്ത് ഏകദേശം കയ്യാറായി. ആ വരുന്ന ലൈന് ജോളാർപേട്ട ജംഗ്ഷനിൽ നിന്ന് വരുന്ന ലൈനാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ഈ ലൈനാണ് ചെന്നൈയിൽ നിന്ന് വരുന്ന ലൈന്. നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് സേലം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ലൈനാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ലൈനാണ് ഇവിടെ വന്ന് ചേരുന്നത്. കണ്ടോ, 15 കാണാണ്ടോ, 15 കാണുന്ന ഇവിടെ ഗുഡ്സ് വരുന്നുണ്ടല്ലോ. ഇത് അടിപൊളിയാണല്ലോ, ടിൻസ്, 2 WH9 ടിൻസ് വെച്ചിട്ട് ഒരു ഫ്ലൈറ്റ് കണ്ടോ പോകുന്നത്. ഹംസഫർ കോച്ചിന്റെ ഒറിജിനൽ ഇന്റീരിയർ നമ്മളെ കിടന്ന അതൊന്നും അല്ല, ഇതാണ് ഹംസഫറിന്റെ ഒറിജിനൽ ഇന്റീരിയർ. കണ്ടോ, ഇങ്ങനെയാണ് ശരിക്കും വരുന്നത്. നമ്മൾ അവിടത്തേക്ക് അവര് മോഡിഫൈ ചാത്തനാണ്, അതൊക്കെ ഇതാണ് ശരിക്കും ഒറിജിനൽ ഹംസഫർ. കണ്ടോ, ഇതെനിക്കൊന്ന് പഴയതായിട്ടുണ്ട്, എനിക്കൊന്ന് അതായിരിക്കും അവർ മാറ്റിയത്. കണ്ടോ, ഇതാണ് ശരിക്കും ഒറിജിനൽ ഹംസഫറിന്റെ ഇന്റീരിയർ. കണ്ടോ, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള റെക്സിനൊക്കെയാണ് ഇവിടെ ബെഡിൽ കൊടുത്തിരിക്കുന്ന അവർ, ഒരു വെറൈറ്റിയാണ് അവിടെ ഇവിടെയൊക്കെ. എന്തൊക്കെ വ്യത്യാസമൊക്കെ ഇല്ലേ, കയറുന്ന ഇത് തന്നെയാണെങ്കിലും നല്ല വ്യത്യാസമൊക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ശരിക്കും ഹംസഫറിൻ്റെ ഒറിജിനൽ ഇത്. അപ്പോൾ P8 കോച്ചാണ്, P8. ഞാനത് ഇന്നലെ നമ്മൾ കയറിയ കോച്ചിലൊക്കെ ആണെങ്കിൽ ഇതിങ്ങനല്ലല്ലോ വരുന്നത്. ഞാനത് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നോക്കിയിട്ടെല്ലാം സെയിം ഇന്റീരിയറാണ്. പിന്നെ കുറച്ച് കണ്ട് P8 വന്നപ്പോഴാണ് ഇന്നലെ പറഞ്ഞത് ഫുള്ള് വേക്കൻ്റ് ആണ്. അവിടെ ആണ് ഈ സംഭവം പഴയത്, അതായത് ഹംസഫറിൻ്റെ ഒറിജിനൽ ഇന്റീരിയറാണ് P8. നമ്മൾ ഇന്ന് പോകുന്ന ദിവസം ബാംഗ്ലൂര്, അതായത് കർണാടകത്തിൽ, കർണാടക ബന്ദാണ്, പണിപാളി എന്തെങ്കിലുമൊക്കെ കാണാം. എന്തായാലും അവിടെയൊക്കെ പോകാൻ മെട്രോയിൽ കാണും. അപ്പോൾ ഞാൻ രാവിലെ 8 മണി 8 മണി ആവാറായി ട്രെയിനിൽ നിന്ന് തന്നെ ഫുഡ് വാങ്ങി, ഇഡ്ഡലി വാങ്ങി, ഇഡ്ഡലി വട വാങ്ങി, ഇഡ്ഡലിയും പിന്നെ വടയും പിന്നെ ചമ്മന്തിയുണ്ട്, സാമ്പാറുണ്ട്. ഈ ജോളാർപേട്ടന്ന് ബാംഗ്ലൂര് പോകുമ്പോൾ ആന്ധ്രയിലെ ഏക സ്റ്റേഷനാണ് ഈ കുപ്പം എന്ന് പറയുന്നത്. നമ്മൾ ആ കുപ്പം സ്റ്റേഷൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൂപ്പ് ട്രാക്കിൽ കൂടെയാണ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ മെയിൻ ട്രാക്കിൽ ഒരു ഗുഡ്സ് കിടക്കുന്നുണ്ടല്ലേ, അപ്പോൾ നമ്മുടെ ലൂപ്പ് ട്രാക്കിൽ കൂടെയാണ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എട്ട് 25 നമ്മൾ ബംഗാരപ്പേട്ട് ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്, ബംഗാരപ്പേട്ട്. അപ്പോൾ ഇത് ബാംഗ്ലൂരിന് ഇപ്പുറമുള്ളൊരു സ്റ്റോപ്പാണ്. ഇവിടെ എല്ലാ വണ്ടികളും നിർത്തും. രണ്ട് അപ്പുറത്തൊരു WH9 വെച്ച് ചെയ്ത ഒരു ഗുഡ്സ് ട്രെയിൻ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം ചറപറ ഗുഡ്സ് ട്രെയിനിൻ്റെ കളികളാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഗുഡ്സ് ട്രെയിൻ കാണാൻ സാധിക്കും. ഇത് ഈ സാധനം BCNA എന്ന് പറയും, BCNA എന്നാണ് ഈ ഒരു വാഗൻ്റെ പേര്. ബംഗാരപ്പേട്ട് എന്ന് പറയുന്നത് കർണാടകത്തിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പുറത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നതാണ്. ഇത് കണ്ടെയ്നറാണ്, കണ്ടോ, കണ്ടെയ്നർ.
ഇതിങ്ങനെ ഓരോ കണ്ടെയ്നർ ഓരോ വാഗണിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകണം കണ്ടെയ്നർ. നമ്മളിപ്പോൾ ഉള്ളത് ഹംസഫറിലെ സ്ലീപ്പറിനകത്താണ്. സാധാ ഒരു സ്ലീപ്പർ കോച്ചാണ്. ഇപ്പം എനിക്കത് രാവിലെയൊക്കെ ആയത് കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി, സ്ലീപ്പർ ഫുള്ളായിരുന്നു. നല്ല സ്ലീപ്പർ കോച്ചാണ്, കുഴപ്പമൊന്നുമില്ല. ബാംഗ്ലൂരിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ വൈറ്റ് ഫീൽഡ് നിർത്തിയിരിക്കുകയാണ്. വൈറ്റ് ഫീൽഡ് ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട്. വൈറ്റ് ഫീൽഡ് അതിനെ പിന്നെ കൃഷ്ണരാജപുരം, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ SMVT ബംഗളൂരു. നമ്മളിപ്പോൾ കൃഷ്ണരാജപുരം എത്തറി, അങ്ങ് ദൂരെ കാണുന്നതാണ് കൃഷ്ണരാജപുരം ലോക്കോ ഷെഡ്. ഇതാണ് കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങ് ദൂരെ കുറേ ഡീസൽ എഞ്ചിനൊക്കെ കിടപ്പുണ്ട്. ആ മുന്നിൽ കിടക്കുന്നത് ഒരു WDG4 ലോക്കോമോട്ടീവ് ആണ്. അതിൻ്റെ പുറകിലൊരു WDG4D, പിന്നെ അതിൻ്റെ പുറകിലൊരു WDG4 ട്വിൻസ്. ഇത്ര സാധനമാണ് അവിടെ കിടക്കുന്നത്. അതല്ല, ഗുഡ്സ് ലോക്കോമോട്ടീവ്സ് ആണ്. അതായത് ഗുഡ്സിന് മാത്രമാണ് ആ ട്വിൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ KJM എന്നാണ് ഈ സ്റ്റേഷന് പറയുന്നത്, കോഡ്. അപ്പോൾ KJM എത്തിയപ്പോഴേക്കും ഇവിടെ വണ്ടിയിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ബാംഗ്ലൂർ വരുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ചറപറ ലൈനാണ്. ഈ ലൈനുകളെ പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാനത് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ബൈപ്പാസും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ലൈനും ജംഗ്ഷനും അങ്ങനെ ഇഷ്ടംപോലെ ലൈൻസ് ഒക്കെ ഉള്ളൊരു, അതായത് ഒരു കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ് ഈ ബാംഗ്ലൂരിലെ റെയിൽവേനെ കേട്ട്. നമ്മളിപ്പോൾ പയ്യപ്പനഹള്ളി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പയ്യപ്പനഹള്ളിയിൽ നിന്ന് റൈറ്റിലോട്ടൊരു ലൈനുണ്ട്. ആ ലൈനിൽ കൂടെ ആണ് നമുക്ക് SMVT ബാംഗ്ലൂർ പോകേണ്ടത്. SMVT വിട്ട വണ്ടിയാണ് ഈ പോകുന്നത്. SMVT ബംഗളൂരു നിന്ന് ദാനാപൂർ, അതായത് പാട്നയ്ക്കടുത്തുള്ള സ്റ്റേഷൻ ദാനാപൂർ, അങ്ങോട്ടേക്ക് പോകുന്ന സംഘമിത്ര എന്ന വണ്ടിയാണ്, സംഘമിത്ര എക്സ്പ്രസ്. ഈ ഡെസ്റ്റിനേഷൻ എത്താറാകുമ്പോൾ ഈ എത്തുന്ന വണ്ടി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചിടും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പയ്യപ്പനഹള്ളിയിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. പയ്യപ്പനഹള്ളിയിൽ ഇവിടെ ഇന്ന് ബന്ധാണ്. എനിക്ക് SMVT പോയി ഷൂട്ട് ചെയ്യണമെന്നുള്ളതാണ് SMVT പോകുന്നത്. അല്ല, ഞാൻ പയ്യപ്പനഹള്ളി ഇറങ്ങിയാണ്. കാരണം എനിക്ക് മറ്റേ അഭിജിത് പ്രോയുടെ വീട്ടിൽ പോയിട്ട് വേണം ഫ്രഷ് ആവാൻ. ഉള്ള വീട് കെങ്കേരിയാണ്. അപ്പം എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് മെട്രോ കിട്ടും. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് SMVT പോയി ഇറങ്ങി ഇടന്ന് വീഡിയോ എടുത്തിട്ട് വേണം എനിക്കിനി ഇവിടെ പയ്യപ്പനഹള്ളി വരാൻ. ഇവിടുത്തെ മെമ്മു ഒക്കെ കണ്ടോ, ഈ വൃത്തിയായിട്ട കളറാണ് അടിച്ചിരിക്കുന്നത്. അതെങ്കിലും സാധാ കളർ അടിച്ചൂടെ, എന്ത് പരിപാടിയല്ലേ. നമുക്ക് ഇത് ജോളാർപേട്ടയ്ക്ക് പോകുന്നൊരു മെമ്മു ആണ്. ഇത് എല്ലായിടത്തും നിർത്തിയാണ് പോകുന്നത്. ഈ ഹംസഫർ നേരത്തെ ബാനസ്വാടി എന്ന സ്ഥലം വരെയായിരുന്നു. ബാനസ്വാടി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പയ്യപ്പനഹള്ളി നിന്ന് റൈറ്റ് എടുത്ത് SMVT പോകുന്നത്. SMVT കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേഷനാണ് ബാനസ്വാടി. ബാനസ്വാടി ആയിരുന്നു നേരത്തെ ഈ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് SMVT സ്റ്റേഷൻ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയപ്പോഴാണ് അങ്ങോട്ടേക്ക് പിന്നെ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തത്. ഏകദേശം ഒരു 20-25 മിനിറ്റുള്ള ഇവിടെ പയ്യപ്പനഹള്ളിയിൽ പിടിച്ചിട്ടിട്ടാണ് ഇപ്പം എടുത്തിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. SMVT എത്താറായി. അപ്പം ഇവിടെ ഇവർ ഷണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു ഡീസൽ എഞ്ചിനാണ് അത് ആ ഷണ്ട് ചെയ്യുന്നത്. ഇത് ദുരന്തോ എക്സ്പ്രസ് ആണ് കേട്ടോ. ഹൗറ ദുരന്തോനെ ഷണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഹൗറ SMVT ബംഗളൂരു ദുരന്തോ ആണത്. പിന്നെ ഇവിടെ ഒരു ക്യാമ്പിംഗ് കോച്ച് ഫോർ ട്രാക്ക് മെഷീൻ സ്റ്റാഫ്, അങ്ങനെ പല പല സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ SMVT ബംഗളൂരിൽ എത്തിയിരിക്കുകയാണ്. നല്ല വലിയ സ്റ്റേഷനാണ്. ഏകദേശം 7 പ്ലാറ്റ്ഫോം എന്തോ ഉണ്ട് ഈ സ്റ്റേഷനിൽ.
നോക്കി അടിപൊളി നല്ല ഡിസൈൻ നോക്കി നല്ല പുതിയ എന്താ പറയുക പുതിയ സ്റ്റേഷനാണ്. ഒരു വർഷമായി സ്റ്റേഷൻ ഓപ്പൺ ചെയ്തിട്ട്, 2022 ഓപ്പൺ ചെയ്തത്. നല്ല അടിപൊളി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്റ്റേഷനാണ്, നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്റ്റേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് റണ്ണിങ് ഹംസഫർ അതാണ് ഈ കിടക്കുന്നത്. അതിപ്പോൾ 10 കാലം എടുത്തുകൊണ്ടോ വേണ്ട, അഗർത്തല SMVT ബംഗളൂരു ആ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അത് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 10 കാലാകുമ്പോൾ എടുത്തുകൊണ്ട് പോകും ഹംസഫർ, അഗർത്തല ഹംസഫർ. എന്തായാലും ആ വണ്ടി കാണാനും നമുക്ക് ലക്കുണ്ടായി. ഇതാണ് ഇന്ത്യയിലെ ലോങ്സ്റ്റ് റണ്ണിങ് ഹംസഫർ. 2 ദിവസം എടുക്കുക ഇവിടുന്ന് ത്രിപുരയിലെ അഗർത്തല എത്താൻ വേണ്ടിയിട്ട്. ഈ വണ്ടി നോർത്ത് ഈസ്റ്റ് ഫ്രഞ്ചറിന്റെ കീഴിൽ വരുന്ന ഹംസഫറാണ് ഇത്. അങ്ങനെ നമ്മൾ എയർപോർട്ട് പോലത്തെ സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്. എയർപോർട്ട് പോലാണോ അല്ലയോ നോക്കുമ്പോൾ പുറത്തു പോയിട്ട് വേണം നോക്കാൻ, കാരണം ഇതിന്റെ അവസ്ഥയൊക്കെ ഇപ്പൊ വളരെ മോശമായെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. നമുക്ക് നോക്കാം എന്താ അവസ്ഥയെന്ന്. ഇവിടുന്ന് വണ്ടി തുടങ്ങുന്ന സ്റ്റേഷനാണ്. ഇവിടുന്ന് ഈ വഴി പാസ് ചെയ്യുന്ന പോകുന്ന വണ്ടികൾ കുറവാണ്. ഇവിടുന്ന് ഈ കൂള ഹൗറ ബംഗാൾ, അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത്, ഈസ്റ്റേൺ ഭാഗത്തോട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ടാണ് ഇവിടുന്ന് കൂടുതൽ വണ്ടികൾ പോകുന്നത്. ലോങ് ഡിസ്റ്റൻസ് വണ്ടികളാണ് ഇവിടുന്ന് കൂടുതൽ പോകുന്നത് SMVT നിന്ന്. നമ്മളിവിടെ ബാംഗ്ലൂർ വരെ എത്തിച്ച ലോക്കമാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി കളറൊക്കെ അടിച്ച സാധനമല്ലേ ഇത്. ആസാദിക്ക അമൃത് മഹോത്സവന്റെ ഒരു ലിവറിയാണ്. 76 years ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ, നല്ല അടിപൊളി ലിവറി അല്ലേ, സൂപ്പറല്ലാ കാണാൻ ഈ സാധനം. നമുക്ക് ഈ സ്റ്റേഷന്റെ പുറത്ത് പോകണം, പുറത്താണ് നിൽക്കാം. ഞാൻ ഈ ലോക്കം നോക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ നേരെ പോകുന്ന ലൈൻ എന്ന് പറയുന്നത് ബാനസ്വാടിക്ക് പോകുന്നതാണ്. ബാനസ്വാടി ഇവിടെ നിന്ന് കുറച്ചുള്ള ബാനസ്വാടി. ഈ ലോക്കം എന്തായാലും പൊളിച്ചു, നല്ല കിടിൽ നൈറ്റാണ് ഇത്. അപ്പൊ ഇവിടെ വന്ന് യാത്രയൊക്കെ കണ്ടില്ലേ, ഹംസഫർ കൊള്ളായിരുന്നു പക്ഷേ കാലിയായിരുന്നു വണ്ടി. അപ്പൊ ഇവിടെ നമുക്ക് ഇരിക്കുന്ന സീറ്റൊക്കെ തന്നെയാണ് കിടന്നത്. നല്ല ഡിസൈൻ ആണ് ഇരിക്കുന്ന സീറ്റൊക്കെ. ഇവിടെ ഈ മുഖം കഴുകുന്ന സംഭവമാണെങ്കിൽ തന്നെ നല്ല സെറ്റപ്പ് സാധനമാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ മെയിൻ എൻട്രൻസിലേക്ക് പോകാം. ഇവിടെ ഇങ്ങനെ തുരുതര അനൗൺസ്മെന്റ് ആണ്, കാരണം ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ പോകുന്നുണ്ട്. ഈ കിടക്കുന്ന വണ്ടി ഉണ്ടല്ലോ, ഇത് ഇവിടെ നിന്ന് SMVT ബാംഗ്ലൂരിൽ നിന്ന് നേരത്തെ മംഗലാപുരം വരെ പോയിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു. അപ്പൊ അവർ ആ വണ്ടി മുരുടേശ്വറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കിടക്കുന്ന വണ്ടി. നമുക്ക് അപ്പൊ അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സബ്വേ ഉണ്ട്. സബ്വേ കൂടെ പോവാം. ഇത് പൊളിയാണല്ലോ. ഇത് നമ്മൾ അണ്ടർഗ്രൗണ്ട് മെട്രോയിലൊക്കെ പോകത്തില്ല. അതേപോലെ തന്നെ ഇവിടെ ഓരോ ഗാലറി പോലെ ഇങ്ങനെ ഉണ്ട്, ഓരോ അതിനെ പടം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മെയിൻ പ്ലാറ്റ്ഫോമിലൂടെ കണ്ട് പോകണ്ടേ. ഇത് 6-7 പ്ലാറ്റ്ഫോമിലൂടെ അങ്ങോട്ട് പോകണം, 4-5 ഇത്. അപ്പൊ നമുക്ക് മെയിൻ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. ഇവിടെ ബാംഗ്ലൂരിലെ ഓരോ ടൂറിസ്റ്റ് പ്ലേസസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ബന്നാർഘട്ട, ലാൽബാഗ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിന്റെ പടങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് പ്ലാറ്റ്ഫോം 1-ഉം എക്സിറ്റും ഉണ്ട്. നമുക്ക് പ്ലാറ്റ്ഫോം 1-ൽ കൂടെ എക്സിറ്റ് ചെയ്യാം. ആ ഇത് പൊളിച്ച കേട്ടാ, ഇത് കിടിലിന്റെ സംഭവം നോക്കി. മെയിൻ നമ്മൾ ആ മെയിൻ സ്റ്റേഷൻ ബിൽഡിങ്ങിന് അവിടെ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകത്തില്ലേ അതേപോലൊക്കെ തന്നെ ഫീൽ ചെയ്യും. പക്ഷെ ഇത്ര നല്ല സ്റ്റേഷനാണെങ്കിലും ഇവർ ഈ താഴെ ഇരിക്കുന്ന ഈ പരിപാടിയൊക്കെ മാറ്റിയാലേ സ്റ്റേഷനൊക്കെ അടിപൊളിയായിരിക്കും. ഇവിടെ ഇരിക്കാനൊരു സെറ്റപ്പും ഇല്ല. ഇതെല്ലാം ഈ ബംഗാളിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ഇവിടെ നിന്നൊരു ഹൗറ വണ്ടിയുണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള ആൾക്കാരാണ്. ഇവിടെ ഇങ്ങനെ തറപറ ഇരിക്കുന്ന നോക്ക്, ബാഗും എല്ലാം ആയിട്ട് നോക്ക്. സ്റ്റേഷനൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഈ ഒരു സംഭവമാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അപ്പം ഇതാണ് എക്സിറ്റ്. നമുക്ക് എക്സിറ്റ് വഴി ഇനി പുറത്തേക്ക് പോവാം. ഇവിടെ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് ഹോൾ ഉണ്ട്, റിസർവ്ഡ് ലോഞ്ച് ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട്. സ്റ്റേഷൻ അടിപൊളിയാണ്, പക്ഷേ ആ തുറന്ന ടൈമിലുള്ള, അതായത് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ സംഭവമൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ ആൾക്കാർ വന്ന് കച്ചറയാക്കണം അത്യം പറഞ്ഞാൽ. എസ്കലേറ്റർ സംഭവം എല്ലാം അടിപൊളിയാണ്, പക്ഷേ ഈ ഇവിടെ ആൾക്കാർ ഇങ്ങനെ താഴെ വന്ന് കിടന്ന് ഇരുന്ന് അവിടെ ഇടയ്ക്ക് വൃത്തികേടാക്കി പോവാണ്, അതാണൊരു വിഷമം എന്ന് പറയുന്നത്. സ്റ്റേഷന്റെ പുറത്തെ കെട്ടിടമാണ്. പുറത്തെ കെട്ടിടമൊക്കെ അടിപൊളിയാണ്, പക്ക എയർപോർട്ട് പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അകത്ത് നമ്മുടെ ആൾക്കാർ കാരണം ആൾക്കാരൊക്കെ ഭയങ്കര കച്ചറാക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന ആൾക്കാര്. അത് എന്ത് പറയാ, പണ്ട് കാര്യമില്ല. സാർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാരക് ടെക്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് September 15 എഞ്ചിനീയേഴ്സ് ഡേ നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ളതാണ് ഈ സാർ എം വിശ്വേശ്വരയ്യ ടെർമിനൽ ബംഗളൂരു സ്റ്റേഷൻ. പുറത്തോടെ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ അകത്ത് ആൾക്കാരെല്ലാം കച്ചറാക്കിയിട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ ഈ സ്റ്റേഷനിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു ടെർമിനൽ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ലോങ് ഡിസ്റ്റൻസ് വണ്ടികളാണ് കൂടുതലും തുടങ്ങുന്നത്. അഗർത്തല ഹംസഫർ, പിന്നെ അന്ന് ബാലാസോർ അപകടത്തിൽ പെട്ട ഒരു വണ്ടി ഉണ്ടല്ലോ SMVT ബംഗളൂരു, മറ്റേ ഹൗറൻ എന്ന വണ്ടിയുണ്ട്, അത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ ഈ ഈസ്റ്റേൺ സൈഡിലായിട്ട്, പിന്നെ ഈ ഞാൻ നേരത്തെ കണ്ടില്ലേ സംഘമിത്ര, അങ്ങനെ ആ ഒരു നോർത്തേൺ ഈസ്റ്റേൺ സൈഡിലൂടെ പോകുന്ന വണ്ടികളാണ് കൂടുതലും ഈ SMVT തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇത് ഫുള്ള് ഓപ്പൺ ആക്കിയത്. ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഓടി വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ
SMVT ബംഗളൂരു എറണാകുളം തന്നൊരു ആഴ്ചയിൽ മൂന്ന് ദിവസം ഓടുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയുണ്ട്. ആ വണ്ടിയാണ് ഇവിടെ നിന്ന് ആദ്യമായിട്ട് സർവീസ് തുടങ്ങിയത്. പയ്യപ്പനാളിയിലാണ് ശരിക്കും ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് നമ്മുടെ ഈ SMVT ബംഗളൂരു, പിന്നെ ഈ യശ്വന്ത്പൂർ ജംഗ്ഷൻ, KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ, അങ്ങനെ ഈ മൂന്ന് സ്റ്റേഷനുകളാണ് ബാംഗ്ലൂരിലെ മെയിൻ ആയിട്ടുള്ള മൂന്ന് ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷൻസ്. ഇവിടെ റോഡിലൊക്കെ തിരക്കൊക്കെ ഭയങ്കര കുറവാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹർത്താലാണല്ലോ ഇന്ന്, അപ്പോൾ തിരക്കൊക്കെ ഭയങ്കര കുറവാണ്. ഇവിടെ ഞാൻ ഒരു ഓട്ടോ പിടിച്ച്, പെട്ടെന്ന് ഒരു ഓട്ടോ പിടിച്ച് വന്നതാണ്. അത് ഷെയർ ഓട്ടോ ആണ്. പെട്ടെന്ന് തന്നെ കയറി അവർ, ആ പെട്ടെന്ന് കൈ എടുത്ത് എടുത്തിട്ട് വീട് എടുക്കാൻ പറ്റിയില്ല. അവർ 20 രൂപ ആയുള്ളൂ. ഇപ്പോൾ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ മെട്രോ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് കെങ്കേരിക്കാണ് പോകേണ്ടത്. നമുക്ക് നോക്കാം മെട്രോ ഉണ്ടോ നോക്കാം. ഇവിടെ ഹർത്താലായിട്ട് ഒരു ഈച്ച പോലും ഇല്ല. ഗൈസ് കൂനിമ്മേ കുരു എന്ന് പറയത്തില്ല. അതേപോലെ തന്നെ ഞാൻ ഗൂഗിളിൽ വാർത്തയിൽ നോക്കിയപ്പോൾ കണ്ടത് ഇവിടെ നിന്ന് ശരിക്കും ഈ പയ്യപ്പനാളിൽ നിന്ന് കെങ്കേരി വരെയാണ് മെട്രോ പോകുന്നത്. പയ്യപ്പനാളിൽ നിന്ന് മൈസൂർ റോഡ് വരെ ഉള്ളത്. കാരണം മൈസൂർ റോഡിൽ നിന്ന് കെങ്കേരി വരെ ഇവർ എന്തോ പണി നടക്കുന്ന കാരണം ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുക. എന്നാൽ ഗൂഗിളിൽ കണ്ട് നമുക്ക് സ്റ്റേഷനിൽ കയറി നോക്കാം എന്താ അവസ്ഥ. മൈസൂർ റോഡ് വരെ മെട്രോ പോകത്തുള്ളത്. അപ്പോൾ മൈസൂർ റോഡിൽ നിന്ന് പിന്നെയും 7 കിലോമീറ്റർ എന്തോ ഉണ്ട് കെങ്കേരിക്ക്. അപ്പോൾ നോക്കിയപ്പം പിന്നെ മൈസൂർ റോഡിലേക്കുള്ള മെട്രോ തരാം. ഈ ബന്ദിന്റെ ദിവസം മെട്രോ ഓടുന്നത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ മെട്രോയ്ക്കകത്തൊന്നും ആരും ഇല്ല. മജസ്റ്റിക്കിൽ എത്തിയിരിക്കുകയാണ്. ആൾക്കാർ വളരെ കുറവാണ്. ഇവിടെ അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്, വളരെ കുറവാണ് ആൾക്കാർ. പക്ഷെ ഇത് ഓടുന്നത് വലിയ ഉപാധിയാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. അങ്ങനെ മൈസൂർ റോഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മുന്നോട്ട് നമ്മുടെ ട്രെയിൻ പോകത്തില്ല. അപ്പൊ നമുക്കിനി ഇവിടെ നിന്ന് കെങ്കേരിക്ക് താഴെ എങ്ങനെയും പോകണം. അങ്ങനെ ഏറ്റവും ഊബർ വെച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഊബർ ഓട്ടോ എടുത്തിട്ട് കെങ്കേരിക്ക് പോവാം.